ഫെലാരിസ് ചക്രവർത്തിയാൽ നിർമ്മിക്കപ്പെട്ട് ഒടുവിൽ നിർമ്മിച്ചയാളെയും നിർമ്മിക്കുവാൻ ആജ്ഞ നൽകിയ ആളെയും വരെ കൊന്ന് ക്രൂരതയുടെ തന്നെ ഉത്തമ ഉദാഹരണമായി മാറിയ ബ്രാസൻ ബുൾ മുതൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പൊടിക്കാതെ, ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു മുറിപ്പാട് പോലും ഉണ്ടാക്കാതെ മാനസികവും ശാരീരികവുമായി ടോർച്ചർ ചെയ്യാൻ സാധിക്കുന്ന ചൈനീസ് വാട്ടർ ടോർച്ചർ അടക്കമുള്ള ചില വ്യത്യസ്തവും ഭയാനകവുമായ ടോർച്ചർ മെത്തേഡ്സുകളെക്കുറിച്ചും അതുപോലെ ഇതിൽ ചില ടോർച്ചർ മെത്തേഡ്സ് എങ്ങനെ ഒരു ടോർച്ചർ മെത്തേഡായി എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അത്തരം ടോർച്ചർ മെത്തേഡ്സിൽ ആധുനിക ലോകം നടത്തിയ പരീക്ഷണങ്ങളും അതിൻ്റെ ചില റിസൾട്ട്സും അതിനോടൊപ്പം തന്നെ ഈ ഒരു ടോർച്ചർ മെത്തേഡ്സ് ചരിത്രത്തിൽ നൽകി എന്നതിനുള്ള കുറച്ച് തെളിവുകളും എന്തിനെല്ലാമാണ് ഇത് നൽകിയത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. So guys, welcome back to Sacred. സോ ഗൈസ്, വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപേ ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്പർ 1, ബാംബു ടോർച്ചർ. ബാംബു അഥവാ മുള എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയ ഒരു ചെടിയാണ്. അതുമാത്രമല്ല, ഈ ഒരു ചെടി വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും. എന്നാൽ ഈ ഒരു മുള എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കോൺക്രീറ്റ് ഫ്ലോറിനെ പോലും പൊട്ടിച്ചുകൊണ്ട് ഇതിന് വളരാൻ സാധിക്കും എന്നതാണ്. ഈ ബാംബു ടോർച്ചർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ബന്ധിച്ച ശേഷം ഇതുപോലുള്ള ബാംബു ഷൂട്ടുകളുടെ മുകളിൽ കയറ്റി കിടത്തും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ബാംബു ചെടികൾ വളരുകയും ആ വ്യക്തിയുടെ ശരീരത്തിലൂടെ തുളച്ച് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഈ ഒരു ടോർച്ചർ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഒരുപാട് ദിവസം ജീവനോടെ ഇരുന്ന് ഈ ഒരു വേദന അനുഭവിച്ച ശേഷം മാത്രമായിരിക്കും മരണപ്പെടുക. ഈ ടോർച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാംബു ടോർച്ചർ നടക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണം എങ്ങനെയാണ് ഒരു ബാംബുവിന് മനുഷ്യ ശരീരത്തിലൂടെ തുളച്ച് പോകാൻ സാധിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായി മിത് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ നടത്തിയ എക്സ്പെരിമെൻ്റ് ഇതായിരുന്നു: മനുഷ്യ ശരീരത്തിൻ്റെ സിമിലറായ പ്രഷർ കൊടുത്താൽ മാത്രം പൊട്ടുന്ന ബലിസ്റ്റിക് ജെലാറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് മനുഷ്യ ശരീരം പോലെ ഒരു വസ്തു നിർമ്മിക്കുകയും ഇത് ഈ ബാംബു ഷൂട്ട്സിന് മുകളിൽ കയറ്റി വയ്ക്കുകയും ബാംബു വളരുവാൻ അനുവദിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ വളർന്നു വന്ന ബാംബു ഷൂട്ട്സ് ഈ ഒരു ജെലാറ്റിൻ അല്ലെങ്കിൽ ഈ ഒരു ബലിസ്റ്റിക് ജെലാറ്റിനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് 10 ഫീറ്റോളം ഹൈറ്റിൽ മുകളിലേക്ക് വളരുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ടോർച്ചേഴ്സ് നൽകാൻ കഴിയും എന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ഇത്തരത്തിലുള്ള ടോർച്ചേഴ്സ് ജാപ്പാനീസുകാർ US Army സോൾജിയേഴ്സിന് നൽകിയിരുന്നത്. പിടിക്കപ്പെടുന്ന സോൾജിയേഴ്സിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ടോർച്ചർ നൽകുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം, ജാപ്പനീസുകാർക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടിയോ ആണ് അവർ ഈ ടോർച്ചേഴ്സ് നടത്തിയിരുന്നത്. യുദ്ധസമയത്തും അതിനുശേഷവും ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ, അതായത് ഈ ഒരു ടോർച്ചറിൽ പെട്ട് മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡീസ് ലഭിച്ചതിലൂടെയാണ് ഇത്തരത്തിലൊരു ടോർച്ചർ നടന്നിരുന്നു എന്ന് പുറം ലോകത്തിന് മനസ്സിലാകുന്നത്. നമ്പർ 2, ചൈനീസ് വാട്ടർ ടോർച്ചർ. ഈ ടോർച്ചർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയെ ഒരു പൊസിഷനിൽ ലോക്ക് ചെയ്ത് വച്ച ശേഷം ആ വ്യക്തിയുടെ ഫോർഹെഡിൽ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ ഇടപെട്ട് തന്നെ വാട്ടർ ഡ്രോപ്സ് ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ടോർച്ചർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെങ്ങനെ ഒരു ടോർച്ചറാകും, ഇത് വെറും ഒരു കളിയല്ലേ, അല്ലെങ്കിൽ എനിക്കും ഇത് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ആദ്യത്തെ 10 or 15 minutes എല്ലാം ഇതൊരു കളിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതിനുശേഷം കളി കാര്യമാവും. നിങ്ങൾക്കൊരു മാനസികമായ വിഭ്രാന്തി ഉണ്ടാകാം. എന്ത് വില കൊടുത്തും ഈ ഒരു ടോർച്ചർ നിർത്തണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നാം. ഈ ഒരു ടോർച്ചറിൽ മിത് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിരുന്നു. എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയാണ്: അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് വച്ച ശേഷം ഓരോ 2 seconds ഇടപെട്ടും ഫോർഹെഡിലെ ഒരു പ്രത്യേക പൊസിഷനിൽ വാട്ടർ ഡ്രോപ്സ് വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ 15 minutes കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വ്യക്തിയിൽ മാനസികമായി പല ചേഞ്ചസും അവർക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം മാനസികമായി മൂഡ് ഓഫ് ആയിരുന്നു, വളരെയധികം വിഷമിച്ച ഒരവസ്ഥയിലെത്തി. എന്നാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് വില കൊടുത്തും ഈ ഒരു ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടണമെന്നായി. അദ്ദേഹത്തെ അഴിച്ചുവിടാൻ അല്ലെങ്കിൽ ഈ ഒരു ലോക്കിൽ നിന്ന് മോചിപ്പിക്കുവാൻ പറഞ്ഞ് വളരെയധികം ബഹളം വയ്ക്കുകയും ഒടുവിൽ ഈ ഒരു വ്യക്തിയെ അതിൽ നിന്ന് റിലീസ് ചെയ്യുകയും ഉണ്ടായി.
അതിനുശേഷം ഈ ഒരു ടോർച്ചറിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ടോർച്ചറിനെ പറ്റിയുള്ള ഒരു അനുഭവം ആ വ്യക്തിയോട് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യത്തെ 10-15 മിനിറ്റിന് ശേഷം ഈ ഒരു വെള്ളത്തുള്ളി വീഴുന്നത് പോയിട്ട് അതിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നത് പോലും മാനസികമായി വളരെയധികം ഇറിറ്റേഷൻ നൽകുന്നു എന്നതാണ്. ഇത്തരത്തിലുള്ള ടോർച്ചേഴ്സ് പല രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, അതായത് പല വ്യക്തികളിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുവാൻ, അവരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ടോർച്ചേഴ്സ് നൽകിയിരുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പേരൻസ് സ്വന്തം മക്കളെ മര്യാദ പഠിപ്പിക്കാനും ഇത്തരത്തിലുള്ള ടോർച്ചേഴ്സ് നൽകി എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്പർ 3, ബ്രാസൻ ബുൾ. ഈ ഒരു ടോർച്ചർ മെത്തേഡ് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പെയിൻഫുൾ, അതായത് ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന ഒരു ടോർച്ചർ മെത്തേഡ് തന്നെയാണ്. ഇതിലേക്കായി ഒരു ബ്രോൺസ് ബുൾ ആവശ്യമാണ്, അതായത് ബ്രോൺസ് മെറ്റൽ കൊണ്ട് നിർമ്മിച്ച ബുൾ. ഈ ഒരു ബുള്ളിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. അതുമാത്രമല്ല ഈ ബുള്ളിന് ഒരു വാതിലും ഉണ്ടാകും. ഈ വാതിലിലൂടെ ഒരു വ്യക്തിയെ ഇതിനുള്ളിലിട്ട് പൂട്ടും. ശേഷം ഈ ബുള്ളിനടിയിൽ തീ കൂട്ടുകയും ഈ ഒരു തീയുടെ ചൂടിൽ ഈ ഒരു വ്യക്തി വെന്ത് മരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ഒരു ബുള്ളിൻ്റെ കഴുത്തിൻ്റെ പൊസിഷനിലായി പല തരത്തിലുള്ള ബ്രോൺസ് പൈപ്പ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി, അതായത് ഈ വെന്ത് മരിക്കുന്ന വ്യക്തിയുടെ കരച്ചിൽ പുറത്ത് ഒരു ബുൾ കരയുന്നതായി കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ന്യായമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ബുള്ളിനെ ബ്രോൺസ് മെറ്റൽ കൊണ്ട് നിർമ്മിക്കുന്നത്? ഇതിന് കാരണം ഇതാണ്, ബ്രോൺസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്, അതായത് വളരെ വലിയ ഹീറ്റും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ബ്രോൺസ് മെറ്റലിൻ്റെ ഒരു പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ ഹീറ്റ് നൽകുകയാണെങ്കിൽ ആ ഹീറ്റ് യൂണിഫോമായി മൊത്തം പ്ലേറ്റിലും വ്യാപിക്കുന്നതാണ്. ഫെലാരിസ് ചക്രവർത്തിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രോൺസ് ബുൾ നിർമ്മിച്ചു നൽകുന്നത്. എന്നാൽ നിർമ്മിച്ചു നൽകിയ ആർട്ടിസ്റ്റ് ഇതിൻ്റെ ഒരു സവിശേഷത, അതായത് ഇതിനുള്ളിൽ വെന്ത് മരിക്കുന്ന ആളുടെ കരച്ചിൽ ഇത്തരത്തിൽ ബുള്ളിൻ്റെ ശബ്ദമായി പുറത്ത് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇതിനുള്ളിൽ പ്രവേശിച്ച ശേഷം ഇത്തരത്തിൽ കരങ്ങി ആ ബുള്ളിൻ്റെ ശബ്ദം എനിക്ക് കൂടെ കേൾപ്പിച്ചു തരൂ. എന്നാൽ അതിനുള്ളിലേക്ക് പ്രവേശിച്ച ഈ ഒരു ആർട്ടിസ്റ്റിനെ വെളിയിൽ നിന്ന് പൂട്ടുകയും ഈ ബുള്ളിന് താഴെ തീയിടുവാൻ ആജ്ഞ നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ആർട്ടിസ്റ്റ് ഇതിനുള്ളിൽ കിടന്ന് വെന്ത് മരിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ ഇത്തരത്തിലൊരു വ്യക്തി, അതായത് ഇത്രയും ക്രൂരനായ ഒരു ഭരണാധികാരിയെ ജനങ്ങൾ തന്നെ ഈ ഒരു ബ്രോൺസ് ബുള്ളിലിട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. ശേഷം ഈ ഒരു ബ്രോൺസ് ബുള്ളിനെ അവർ കടലിൽ ഒഴുക്കുകയും ചെയ്തു. നമ്പർ 4, ടിക്ലിംഗ് ടോർച്ചർ. ടിക്ലിംഗ് ടോർച്ചർ അഥവാ ഇക്കിളിയാക്കുക, ഇതിന്നും വളരെ കോമണായി യൂസ് ചെയ്യുന്ന ഒരു ടോർച്ചർ മെത്തേഡാണ്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സസിലെല്ലാം ഇന്നും ടിക്ലിംഗ് ടോർച്ചർ ഉപയോഗിച്ച് വരുന്നു. ഈ ഒരു ടോർച്ചർ വളരെ എളുപ്പമാണ്. ഒരു വ്യക്തിയെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബന്ധിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ കെട്ടിവെച്ച ശേഷം ആ വ്യക്തിയുടെ ശരീരത്തിലെ സെൻസിറ്റീവായ പാർട്സ്, അതായത് കാലിൻ്റെ അടിഭാഗം മുതലായ സെൻസിറ്റീവായ പാർട്സിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റായ മെറ്റീരിയൽ കൊണ്ട് ഇക്കിളിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടിക്ലിംഗ് സെൻസേഷൻ ഉണ്ടാക്കുക. ഈ ഒരു ടോർച്ചർ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിയെ കൈകാലുകൾ ബന്ധിച്ച ശേഷം ഈ ഒരു വ്യക്തിയുടെ കാലിൻ്റെ അടിഭാഗത്ത് ഉപ്പ് വെള്ളം നനച്ച ശേഷം ഈ ഒരു കാലിനെ ഗോട്ടിൻ്റെ അടുത്ത്, അതായത് ഒരു ആടിനടുത്ത് കൊണ്ടുവയ്ക്കുകയും ആ ഒരു ആടിനെ കൊണ്ട് ഈ ഒരു കാലിൻ്റെ അടിഭാഗം നക്കിക്കുകയും അല്ലെങ്കിൽ ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഒരു ടിക്ലിംഗ് സെൻസേഷൻ ഉണ്ടാവുകയും ഒരു ടോർച്ചറായി മാറുകയും ചെയ്യുന്നു. ഈ ഒരു ടോർച്ചറിൽ വെറും ഒരു ടിക്ലിംഗ് സെൻസേഷൻ മാത്രമല്ല, മറിച്ച് വോമിറ്റിംഗ്, ബോധക്ഷയം മുതലായ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം ടോർച്ചർ മെത്തേഡ്സ് ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഈ ഒരു ടോർച്ചർ മെത്തേഡ് എത്രത്തോളം വർക്കാകുമെന്ന് അറിയാൻ നമുക്ക് സ്വന്തം കസിൻസിനെയോ ബ്രദേഴ്സിനെയോ ഈ രീതിയിൽ ടോർച്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുപാട് സമയം ഈ ഒരു ടോർച്ചർ ആ ഒരു വ്യക്തിയിൽ നൽകുകയാണെങ്കിൽ കഴിയുന്നതും ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി നടക്കുന്നതായിരിക്കും നല്ലത്. ഇറ്റ്സ് ഫോർ യുവർ ഓൺ സേഫ്റ്റി ഓൺലി. നമ്പർ 5, ഇംപാലമെൻറ്റ്. ഇതൊരു വളരെ സ്ലോ ഡെത്ത് നൽകുന്നതും വളരെ പെയിൻഫുള്ളുമായ ഒരു ടോർച്ചർ മെത്തേഡാണ്. ഈ ടോർച്ചറിനായി വളരെ ഷാർപ്പും നീളം കൂടിയതുമായ ഒരു കമ്പോ ഒരു കമ്പിയോ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിലൂടെ തുളച്ചു കയറ്റി ആ ഒരു വ്യക്തിയെ പതുക്കെ പതുക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടോർച്ചർ മെത്തേഡ് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് ആ വ്യക്തിയുടെ ആനസിലൂടെ പ്രവേശിപ്പിച്ച് അതിനെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം, അതായത് ഹെഡിൻ്റെ റീജിയനോ അല്ലെങ്കിൽ നെക്കിൻ്റെ റീജിയനിലൂടെയോ പുറത്തെടുക്കുക. അല്ലാത്ത പക്ഷം രണ്ടാമതായി ഒരു വ്യക്തിയുടെ
ശരീരത്തിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിനെ തുളച്ച് കയറ്റി അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് കൊണ്ടുവരിക. ഏത് രീതിയിലൂടെ ആയാലും അൾട്ടിമേറ്റായി ആ വ്യക്തി മരണപ്പെടുക തന്നെ ചെയ്യുന്നു. ഈ ഒരു ടോർച്ചർ മെത്തേഡ് പണ്ട് കാലത്ത്, അതായത് ഗ്രീക്കുകാർ ടർക്കിഷ് ഓവർലോഡ്സ്, അതായത് ടർക്കിഷ് ഭരണാധികാരികൾക്കെതിരെ നടത്തിയ ഒരു റെവല്യൂഷൻ സമയത്ത് ഈ ഒരു ഗ്രീക്ക് റെബൽസിനെ തടയുന്നതിലേക്കായി അവരിൽ കുറേ പേരെ ഇത്തരത്തിൽ കണ്ടുപിടിക്കുകയും കൊല്ലുകയും അവരെ ഇംപേൽമെൻ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സൈറ്റ് കാണുന്ന മറ്റ് റെബൽസ് ഇതിൽ നിന്ന് പിന്മാറുകയും അവർ പൂർണ്ണമായും അടിയറവ് പറയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പല യുദ്ധങ്ങൾക്കും ഇതൊരു മെത്തേഡായി ഉപയോഗിച്ചിരുന്നു. കാരണം ഇംപേൽമെൻ്റ് ചെയ്ത് സോൾജിയേഴ്സിൻ്റെ ബോഡീസ് പ്രദർശിപ്പിക്കുന്നതിലൂടെ ശത്രു രാജ്യത്തിൻ്റെ മനോധൈര്യം ചോർന്നു പോകുകയും അവർ യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ്സ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.